ഉറപ്പല്ലേ? മീര ജാസ്മിൻ നറൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പടത്തിൽ, അപ്പം സ്വന്തം പടം ആകുമ്പോഴത്തേക്കും നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. എക്സ്പെക്റ്റേഷനേക്കാൾ കൂടുതൽ നമ്മളത് നല്ല ഹിറ്റാവണം എന്നുള്ളത് നമ്മളും ആഗ്രഹിക്കും, എന്നാലല്ലേ നമുക്കും പ്രയോജനമുള്ളൂ. അപ്പം തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കൊന്നും മീര ചേച്ചിനെയും നറൈൻ ചേട്ടനെയോ ഒന്നും ഇഷ്ടമില്ലാത്തവർ വളരെ കുറവാണ്. ഞാനൊക്കെ പണ്ട് തൊട്ടേ കട്ട ഫാൻസാണ് അവരുടെ. അതെ, അച്ഛൻ്റെ അമ്മയൊക്കെ കണ്ട് അത് തന്നെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. പിന്നെ ഒബിയസ്ലി പപ്പേട്ടൻ്റെ മൂവിയാണ്. പപ്പേട്ടൻ്റെ ഒരു ഡയറക്ഷൻ സ്റ്റൈലും ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. അത് ജിത്തു ചേട്ടനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു പാക്ഡാണ്. പിന്നെ പേളി ചേച്ചിയുണ്ട്, നീന ചേച്ചിയുണ്ട്, കുറേ പേരുണ്ട് ഇതിൻ്റെ അകത്ത് ക്രൂവ് വരുന്നത്. അപ്പം അതുകൊണ്ട് നല്ലൊരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ടച്ച് ഷൂട്ട് നന്നായിട്ട്, നല്ല സിനിമയായിരുന്നു. ഒരു ലവ് എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. നരൻ്റെയും മീര ജാസ്മിൻ്റെയും കോംബോ അടിപൊളിയായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവിയായിരുന്നു. മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം നമുക്ക്. നല്ലൊരു പടമാണ്. ആ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്വപ്നക്കൂടൊക്കെ പോലെ തന്നെ ആ ഒരു ഇതൊക്കെ ലെവലിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. മീര ജാസ്മിൻ്റെ അഭിനയം ആയാലും ഒരു കുറേ കാലത്തിന് ശേഷം ഒരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വന്ന കാരണം തന്നെ ഇത്രയും ഗ്യാപ്പ് എടുക്കണ്ടായിരുന്നില്ല എന്ന് തോന്നി. അങ്ങനെ ഒരു അഭിനയമായിരുന്നു, നല്ല അഭിനയം. കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു ലവ് എൻ്റർടൈനർ ഫിലിം എന്ന് പറയാം. കുഴപ്പമില്ല, നല്ലൊരു പടം കണ്ടിരിക്കാം.